മിശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തു തന്റെ അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും. ഇത് തന്റെ അപ്പോസ്തലന്മാർക്ക് ഒത്തിരി സഹായകരമായി മാറി. പീഡനങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും നടുവിൽ ധൈര്യചിത്തരായി നിൽക്കുവാൻ അവരെ സജ്ജരാക്കി. തങ്ങളെക്കുറിച്ചുള്ള സ്വർഗീയ പിതാവിന്റെ പദ്ധതിയിൽ യാതനകളും വേദനകളും ഉൾക്കൊള്ളുന്നു എന്നവർ ദൃഢമായി വിശ്വസിച്ചു. പ്രസിദ്ധനായ ഒരു ക്രൈസ്തവ പുരോഹിതൻ ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. ഓരോ രോഗിക്കും അറിയിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, തങ്ങളുടെ രോഗത്തെപ്പറ്റി, ചികിത്സയുടെ വിശദാംശങ്ങളെക്കുറിച്ച്, സ്വന്തം ആത്മീയ പ്രതിസന്ധികളെപ്പറ്റി എല്ലാം ആ പുരോഹിതൻ കേട്ടിരുന്നു. കൗമാര പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെയും ആ പുരോഹിതൻ സന്ദർശിച്ചു. അവളുടെ പ്രശ്നം അവളുടെ കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഡോക്ടർമാർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് അവളെ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. ശസ്ത്രക്രിയ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല അവളുടെ കാഴ്ചയെന്ന് പിന്നീട് മനസ്സിലായി. ആ പെൺകുട്ടി അവൾക്ക് പരിചിതനായ പുരോഹിതനോട് ഹൃദയം തുറന്ന് സംസാരിച്ചു. കടുത്ത നിരാശ അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ദൈവം എന്റെ കാഴ്ച എടുത്തു കളയാൻ പോവുകയാണ്. പുരോഹിതൻ ആ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടു. പെട്ടെന്ന് ഉത്തരമൊന്നും പറഞ്ഞില്ല. അർത്ഥപൂർണമായ അല്പനേരത്തിന്റെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു, ദൈവം അത് എടുത്തു കളയാൻ ഇടയാകാതെ നീ അത് അവിടത്തേക്ക് സമർപ്പിക്കണം. അതിനവൾ പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നാണ്. പുരോഹിതൻ വിശദീകരിച്ചു, നീ പ്രാർത്ഥന നടത്തുവാൻ ശ്രമിക്കുക. പിതാവേ, എന്റെ കാഴ്ച എനിക്ക് നഷ്ടമാകുന്നുവെങ്കിൽ അത് അവിടത്തേക്ക് സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആ പ്രാർത്ഥന ഒരു പുതിയ മനോഭാവം അവളിൽ ജനിപ്പിക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആർക്കാണ് ദുരന്തങ്ങളും ദൗർഭാഗ്യങ്ങളും അനുഭവപ്പെടാതിരിക്കുന്ന മനുഷ്യജന്മങ്ങൾ? ഏറ്റക്കുറച്ചിലുണ്ടാകാം, വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാകാം. അവയുടെ ആഘാതത്തിൽ പലരും വീണുപോകുന്നുണ്ട്. വേറെ ചിലർ ഫിനിക്സ് പക്ഷിയെപ്പോലെ പുതിയ ചിറകുകൾ മുളച്ചു വളർന്ന് പറന്നുയരാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടായിരിക്കാം നമ്മെ അലട്ടുന്ന പ്രശ്നം. നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ആ ജീവിതത്തെ ദൈവത്തിന് സ്നേഹ ഉപഹാരമായി അർപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യമായിരിക്കാം, സഹിക്കാനാവാത്ത വേദന, സ്നേഹ ഉപകാരമായി ദൈവത്തിന് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ടാകും. ഇസഹാക്കിനെ യാഗമായി അർപ്പിക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ വൈമനസ്യമൊന്നും പ്രകടിപ്പിക്കാതെ തന്റെ മകനെ നൽകുവാൻ സന്നദ്ധനായ അബ്രഹാമിനെ ദൈവം ആദരിച്ചു എന്ന് നാം കാണുന്നുണ്ട്. മാത്രമല്ല, ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. വേദനകളോടും ദുരന്തങ്ങളോടും ഉള്ള നമ്മുടെ പ്രതികരണം മേൽപ്പറഞ്ഞ രീതിയിലെങ്കിൽ തീർച്ചയായും പുത്തൻ ദൈവീക അനുഭവങ്ങൾ നമ്മളിൽ ഉളവാക്കും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.